നമസ്കാരം, മലയോര ശബ്ദ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കേരളം വീണ്ടും നിപ്പ ഭീതിയിൽ. എറണാകുളത്ത് പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗിക്കാണ് നിപ്പ ബാധയെന്ന് സംശയമുള്ളത്. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നിപ്പ വൈറസ് ബാധയാണെന്ന് പൂർണ്ണമായും ഉറപ്പാക്കാൻ കൂടുതൽ പരിശോധന ഫലങ്ങൾ പുറത്തുവരുമെന്നും പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം കാത്തിരിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ഏത് സാഹചര്യവും നേരിടാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. അത് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വലിയ തോതിൽ ആ കാര്യത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ആ പേഷ്യന്റിന്റെ സാമ്പിൾസ് എടുത്തിട്ട് NIV ആലപ്പുഴയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ അതിന് ഒരു സസ്പെൻഡഡ് ആയിട്ട് നമുക്ക് പറയാൻ പാകത്തിനുള്ള ചില റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ലിപ്പയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ സാധാരണ ഇത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് NIV പൂനെയിലേക്ക് സാമ്പിൾ അയച്ചിട്ട് അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചിട്ട് വിവരം അറിഞ്ഞിരുന്നു. അതുപോലെ സാമ്പിൾ അങ്ങനെ പ്രൈവറ്റ് മേഖലയിലും അതുപോലെ തന്നെ ഗവൺമെന്റും എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉറപ്പിക്കാറുള്ളത്. NIV പൂനെയിൽ നിന്നുള്ള റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നിപ്പയാണോ അല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കൂ. എന്നാൽ കഴിഞ്ഞ തവണ നമുക്കിവിടെ ഒരു നിപ്പ വൈറസ് ബാധ ഉണ്ടായി എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ നമ്മൾ അന്നു മുതൽ വളരെ ശ്രദ്ധാലുക്കളാണ്. ഈ കേസ് അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ, സംശയം തോന്നുന്ന ചില കേസുകളുടെ നമ്മൾ സ്വാബ് അയക്കുകയും സ്പെസിമെൻ അയച്ചിട്ട് ഇത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. AP അബ്ദുള്ളക്കുട്ടിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കോൺഗ്രസ് പാർട്ടിയുടെയും പ്രവർത്തകരുടെയും പൊതുവികാരത്തിനും താല്പര്യങ്ങൾക്കും എതിരായി പ്രസ്താവനകൾ ഇറക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനാലാണ് അബ്ദുള്ളക്കുട്ടിയെ പാർട്ടി നേതൃത്വം പുറത്താക്കിയത്. പാർട്ടിയുടെ അന്തസ്സിനെയും അച്ചടക്കത്തെയും ബാധിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ പ്രസ്താവനകൾ ഇറക്കുകയും നേതാക്കളെ പരസ്യമായി അവഗണിക്കുകയും ചെയ്യുന്നതിനാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കണമെന്നതായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ താല്പര്യമെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിലേക്ക് വന്നതും ഇപ്പോൾ പോകുന്നതും ഒറ്റയ്ക്കാണെന്ന് സതീശൻ പാച്ചേനി കണ്ണൂരിൽ പറഞ്ഞു. മുൻ MLA AP അബ്ദുള്ളക്കുട്ടി മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, ഒരു ഭാഗത്ത് മോഡി സ്തുതി, മറ്റൊരു ഭാഗത്ത് മുൻ KPCC അധ്യക്ഷന്മാരെയും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനെയും KPCC വർക്കിംഗ് പ്രസിഡന്റിനെയും എല്ലാവരെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി KPCC എടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. മോഹിച്ചല്ല കോൺഗ്രസിലെത്തിയതെന്നും താൻ കുറ്റക്കാരനല്ലെന്ന് കാലം തെളിയിക്കുമെന്നും AP അബ്ദുള്ളക്കുട്ടി. മുല്ലപ്പള്ളി വികാരത്തിനടിമപ്പെട്ട് എടുത്ത തീരുമാനമാണിതെന്നും വിവേകത്തോടെ എടുത്ത നടപടിയല്ല എന്നും അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ നടപടി വേദനിപ്പിക്കുന്നതാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് നിന്നും പുറത്താക്കിയ AP അബ്ദുള്ളക്കുട്ടിയെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P സത്യപ്രകാശ്. കോൺഗ്രസിന്റെയും CPMന്റെയും പല നേതാക്കന്മാരും BJPയിലേക്ക് വരുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ചർച്ചകൾ പല നേതാക്കന്മാരും നടത്തിയിട്ടുണ്ടെന്നും സത്യപ്രകാശ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏതായാലും ഇന്ന് അബ്ദുള്ളക്കുട്ടിയാണ് ഞങ്ങളെ പാർട്ടിയിലേക്ക് വരാം എന്ന് അദ്ദേഹം പല രീതിയിലും പറഞ്ഞതായി നമ്മൾ വാർത്തകൾ കാണുന്നു. BJP സമയത്തോളം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അബ്ദുള്ളക്കുട്ടി എന്ന് മാത്രമല്ല, ഇന്ന് അബ്ദുള്ളക്കുട്ടി, നാളെ കെ സുധാകരൻ, അങ്ങനെ കോൺഗ്രസിൻ്റെയും CPMന്റെയും പല നേതാക്കന്മാരും BJPയിലേക്ക് വരുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ചർച്ചകളും പല നേതാക്കന്മാരും വരെ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്താകമാനം BJPയുടെ മുന്നേറ്റത്തിൽ അതിനോടൊപ്പം ചേരാൻ കേരളത്തിലെ പല നേതാക്കന്മാരും തയ്യാറാണ് എന്ന് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. തൊണ്ടിയിൽ സെൽ
സെന്റ് ജോൺസ് യു പി സ്കൂളിന്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വെഞ്ചിരിപ്പ് കർമ്മവും തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പ്ലാംബ്ലാനി നിർവഹിച്ചു. എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താംപടവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ തോമസ് കൊച്ചുകരോട്ട്, എൽസമ്മ ഡൊമിനിക്ക്, ഡാർലി ടോമി, ഓം മാത്യു, പി ജെ ജോസ്, സി എ തങ്കം, ജസ്റ്റിൻ റാത്തപ്പള്ളി, ടി ജെ എൽസമ്മ, എൻ എസ് ഊസമ്മ തുടങ്ങിയവർ സംസാരിച്ചു. മണത്തണയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. മടപ്പുറച്ചാൽ സ്വദേശികളായ കദളിക്കാട്ടിൽ ദേവസ്യ, ഭാര്യ മേരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പേരാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണത്തണ തൊണ്ടി ജംഗ്ഷനിൽ ഇന്ന് 12 മണിയോടെയായിരുന്നു അപകടം. ഇനി കൊട്ടിയൂർ വിശേഷങ്ങളിലേക്ക്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ 4 ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധന കൊട്ടിയൂരിൽ നടന്നു. ആലിംഗന പുഷ്പാഞ്ജലിയാണ് രോഹിണി ആരാധനയുടെ പ്രധാന ചടങ്ങ്. കോപം പൂണ്ട പരമശിവനെ വിഷ്ണു ഭഗവാൻ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്ത് പ്രസാദിപ്പിച്ചതിന്റെ സ്മരണയാണ് ആലിംഗ പുഷ്പാഞ്ജലി എന്നാണ് വിശ്വാസം. കുറുമാത്തൂർ ഇല്ലത്തെ മുതിർന്ന സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തിയത്. ദേശീയ ഉപഭോക്തൃ സംഘടനയായ നോസർ ഇന്ത്യയുടെ പഴയകാല പ്രവർത്തകർ പയ്യന്നൂർ ആനന്ദാശ്രമത്തിൽ ഒത്തുകൂടി. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പഴയകാല പ്രവർത്തകരാണ് ആനന്ദാശ്രമത്തിൽ മഹാത്മാഗാന്ധി നട്ടെ മാവിൻ ചുവട്ടിൽ ഒത്തുകൂടിയത്. നോസർ ഇന്ത്യ പ്രസിഡന്റ് എം വി മാത്യു, ജനറൽ സെക്രട്ടറി മൊയ്തീൻ കോയ, കോർഡിനേറ്റർ പി കെ പത്മനാഭൻ, ജയപ്രകാശ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി. ജൂൺ 23 വായനാ ദിനത്തിൽ ആനന്ദതീർത്ഥ സ്മാരകത്തിന് 300 പുസ്തകങ്ങൾ സംഭാവന നൽകുവാനും ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് അന്നദാനം നൽകുവാനും ഒത്തുചേരൽ പരിപാടിയിൽ തീരുമാനമായി. കേന്ദ്രീകൃത പെട്രോളിയം സംഭരണ പദ്ധതിക്ക് വേണ്ടി പയ്യന്നൂർ കണ്ടകാളിയിൽ 85 ഏക്കർ നെൽവയൽ ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കൃഷി സജീവമാക്കി നാട്ടുകാരുടെ പ്രതിഷേധം. കേരളത്തിന്റെ തനത് നെല്ലിനമായ തൗവൻ വിത്താണ് വിതച്ചത്. നൂറ്റാണ്ടുകളായി കൃഷി ചെയ്തും കന്നുകാലി വളർത്തിയും ജനങ്ങൾ ഉപയോഗിച്ചു വരുന്ന നാടിന്റെ തണ്ണീർത്തടമായ നെൽവയൽ പെട്രോളിയം സംഭരണ പദ്ധതിക്ക് വിട്ടുകൊടുക്കുന്നതിനെതിരെ 2.5 വർഷമായി ജനകീയ സമരം നടത്തിവരികയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. We are golden diamond. സംശുദ്ധ സ്വർണം പരിശുദ്ധ കരങ്ങളിലൂടെ. We are golden diamonds opposite petrol pump കാക്കയങ്ങാട്.